അല്ല, നമ്മുടെ ഈ സംസ്ഥാനത്തെ നവോത്ഥാന പായസം മനപ്പായസം ഉണ്ണുന്ന ആളുകളുടെ അവസ്ഥ ഭയങ്കര കഷ്ടത്തിലായി മാറിയിരിക്കുകയാണ്. കാരണം കോടതി ഉത്തരവില്ലാതെ ഈ ശബരിമലയിൽ കഴിഞ്ഞ തവണ യുവതികൾ പ്രവേശിച്ചു എന്ന് പറയുന്നതിൻ്റെ വാർഷികമായിട്ടുള്ള 2ാം തീയതി നിലയ്ക്കലിലേക്ക് സമരം നടത്താൻ വന്നാൽ അടിച്ച് ഷെയ്പ്പ് മാറ്റുമെന്ന് കേരള പോലീസ് പറഞ്ഞിട്ടുണ്ട്. നവോത്ഥാന ഈ ആളുകളുടെ നവോത്ഥാന നായകരോട് തന്നെ പറഞ്ഞിരിക്കുന്നു. നവോത്ഥാന നായകരും നായികമാരുമൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന വളരെ കൗതുകകരമായൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കോടതി ഉത്തരവില്ലാതെ വന്നാൽ അടിച്ചോടിക്കുമെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. നാളെ നടത്താനിരുന്ന ശബരിമല പ്രവേശന മാർച്ചിൽ നിന്ന് പിന്മാറി നവോത്ഥാനക്കാർ എന്ന വലിയ ഒരു സന്തോഷം നൽകുന്ന വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന് പറഞ്ഞായിരുന്നു ഇവിടുത്തെ നവോത്ഥാനക്കാരെല്ലാം കൂടി വെപ്പും കൂടിയും എല്ലാം അങ്ങ് ശബരിമലയിലാക്കിയേക്കാമെന്ന് കരുതി ഇങ്ങനെ വന്നത്. കുറേ ആക്ടിവിസ്റ്റുകളെ സംസ്ഥാന സർക്കാർ സ്പോൺസേഡായിട്ട് കഴിഞ്ഞ തവണ മല കയറ്റുന്നു ഇറക്കുന്നു കയറ്റുന്നു ഇറക്കുന്നു ഇങ്ങനൊരു ഓപ്ഷനായിരുന്നു. ഇത് ഒരുമാതിരി കുരങ്ങിനെ കൊണ്ട് ചുടിചോറ് വാരിക്കുന്ന ഒരുമാതിരി പരിപാടിയായിരുന്നു. കേരള പോലീസിനും ഇത് മടുത്തു. കാരണം അവിടുത്തെ വിശ്വാസികൾ പ്രതിഷേധമുയർത്തി വരുന്നു. കേരള പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ കയറ്റുന്നു, വിശ്വാസികൾ തടയുന്നു, ഇവരെ തിരിച്ചിറക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിന്ദു അമ്മിണിയും കനകദുർഗയൊക്കെ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. പെട്ടെന്ന് പെട്ടെന്ന് രഹന ഫാത്തിമയെയും മറ്റുള്ളവരെ ഒരു എവിടുന്ന് വന്ന ഒരു മാധ്യമപ്രവർത്തക എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയെ ഒരു യുവതിയെയും ഒക്കെ പോലീസ് ജാക്കറ്റും ഹെൽമെറ്റും എല്ലാം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ധരിപ്പിച്ച് കയറ്റാൻ ശ്രമിക്കുന്നു. കയറ്റുന്നു ഇറക്കുന്നു ഇറക്കുന്നു കയറ്റുന്നു. ഇത് വലിയൊരു സംവിധാനമായിരുന്നു അത്. അങ്ങനെ കഴിഞ്ഞ മണ്ഡലകാലം മുടിഞ്ഞ് മുച്ചൂടുമായിട്ടുണ്ട്. വരുമാനത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഇടപാടും തീർന്നു. അപ്പോഴാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ പെട്ടി പൊട്ടിച്ചപ്പോൾ 8 നിലയിൽ നമ്മുടെ LDF പൊട്ടുകയും ചെയ്തു. അതോടുകൂടി ഇത്തിരി വകതിരിവൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് എന്നാലും കോടതിയെക്കാട്ടിലും കോടതി വിധിയെക്കാട്ടിലും അല്ലെ സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശത്തെക്കാളിലുമൊക്കെ അപ്പുറത്തേക്ക് മാറിക്കൊണ്ടാണ് ഞങ്ങൾ ബിന്ദു അമ്മിണി എന്ന് പറയുന്നത് കേട്ടു. നമ്മുടെ തൃപ്തി ദേശായി വന്നപ്പോൾ അന്ന് വലിയ ഗീർവാണമൊക്കെ അടിക്കുന്നത് കേട്ടു. ഏതാ ഞങ്ങൾ അടുത്ത വർഷം 2ാം തീയതി ഞങ്ങൾ ശബരിമല കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ആ വാർഷികത്തിന് തന്നെ ഞാൻ ശബരിമല എത്തി വന്നത്. അത് അടപടലം എന്താ പറയേണ്ടത് നമുക്കറിയാം. മലയാള ഭാഷയിലൊരു ഇതുണ്ട്, നമ്മളത് പറയുന്നുമില്ല. അതിലൊരു മര്യാദയില്ലാത്തതുകൊണ്ട്. കാരണം അങ്ങനെ ഇരിക്കുന്ന ബിന്ദു അമ്മിണിയും കനകദുർഗയുമൊക്കെ നാളെ നടത്താനിരുന്ന നിലയ്ക്കലിലേക്കുള്ള ഒരു മാർച്ച് അത് ഏപ്രിലായിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം പോലീസ് പറഞ്ഞാൽ അടിച്ച് ഓടിക്കുമെന്ന് പറഞ്ഞു. കണ്ടം വഴി ഓടാൻ തയ്യാറാണെങ്കിൽ മാത്രം മാർച്ചുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നവോത്ഥാനക്കാർ നിലയ്ക്കലോട്ട് വന്നാൽ മതി. ഇത് പ്രതിഷേധക്കാരല്ല ഇനി തടയാൻ പോകുന്നത്. കേരള പോലീസിൻ്റെ ലാത്തിയുടെ ചൂട് അറിയാൻ പോകും. അല്ലെങ്കിൽ മര്യാദയ്ക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ നല്ല രസികൻ അടി വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവോത്ഥാനക്കാരെല്ലാം മാളത്തിൽ കയറി ഒളിച്ചിട്ടുണ്ട്. അതായത് ശബരിമലയിലേക്ക് നാളെ കൂട്ടായി എത്തുമെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാനക്കാർ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു. കോടതി ഉത്തരവില്ലാതെ വന്നാൽ പ്രതിഷേധക്കാരല്ല തങ്ങളാകും തടഞ്ഞ് തിരിച്ചയക്കുകയെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെയാണ് ശബരിമലയിൽ പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നിലയ്ക്കൽ മാർച്ചിൽ നിന്നും നവോത്ഥാനത്തിൻ്റെ സിംഹക്കുട്ടികളെല്ലാം പിന്മാറിയിട്ടുള്ളത്. സിംഹങ്ങൾ സിംഗിണികളുമുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സിംഹങ്ങളെക്കാൾ ആവേശമാണ് ചില സിംഗിണികൾക്ക്, അതാണ് നമുക്ക് പറയേണ്ടത്. വിഷയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ വാർഷിക പരിപാടി സംഘടിപ്പിക്കാനാണ് നവോത്ഥാന കേരള ശ്രീപക്ഷ കൂട്ടായ്മയുടെ തീരുമാനം. പത്തനംതിട്ട ജില്ലയിൽ നിന്നൊക്കെ പരിപാടി അങ്ങ് മാറ്റി. നമുക്കിനി ആലപ്പുഴയിൽ ചെന്നിട്ട് ഒരു കാര്യം ചെയ്യാം, ആലപ്പുഴയിൽ ചെന്നിട്ട് അവിടെ കടപ്പുറത്ത് ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് വീട്ടിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതായിരിക്കും സേഫും. ഇത് സംബന്ധിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കക്ഷികൾ പറയുന്നുണ്ട്. ജനുവരി 2 ശബരിമല യുവതി പ്രവേശനത്തിൻ്റെ 1ാം വാർഷികം നവോത്ഥാന കേരളം സ്ത്രീപക്ഷ കൂട്ടായ്മ ആലപ്പുഴയിൽ വെച്ച് വിപുലമായി ആഘോഷിക്കുന്നതിനൊപ്പം ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഈ ഭാവി പരിപാടികളൊക്കെ ഇവർ ഇന്നലെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 2020 ഭാവി പ്രഖ്യാപനമൊക്കെ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടായിരുന്നു. ഇപ്പോൾ നാളെ ഇനി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ 2 ദിവസം വൈകിപ്പോയി. അപ്പോട്ടോ സാരമല്ല, 2 ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, ക്ഷമിക്കാം. അപ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നിന്നും ഞങ്ങൾ പിന്നോട്ടില്ല. മുടിഞ്ഞ വിറ്റാണിത്. ഇതാരാണ് ഈ ഇമ്മാതിരി തമാശയൊക്കെ പറയുന്നത്? എൻ്റെ പോന്നെ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് തലയിൽ ആൾതാമസമില്ലാത്ത കക്ഷികളാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ജനുവരി 2 സുരക്ഷ നൽകാൻ പോലീസ് വിസമ്മതിക്കുന്നതിനാൽ ഞങ്ങൾ തീയതി മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ തന്നെ ശബരിമല പ്രവേശനത്തിന് ശ്രമിക്കും. കോമഡി കോമഡി, ലോക കോമഡിയാണിത്. മണ്ഡലകാലം കഴിഞ്ഞാലും സ്ത്രീകളുടെ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നത് വരെ ഒരു ദീർഘകാല അജണ്ടയായി ഞങ്ങൾ ഈ സമരം തുടരും. ഈ സമരത്തിന് വരുന്നവർ ശബരിമലയിലോട്ട് പോകുന്നതും പോയാൽ മാത്രമാണ് സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞത് തന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ വിമർശിക്കുമ്പോൾ ഭാഷയുടെ കാഠിന്യം കൂടിപ്പോകുന്നു എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട്
ഈ കക്ഷികളെയൊന്നും നമ്മൾ നമ്മളെ ഈ ഒരു എന്താ പറയുന്നത് നമ്മളൊരു ഈ ഒരു വാർത്തയെ നമ്മൾ ഒരു മുച്ചൂട് കോമഡി ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം ശബരിമലയിലേക്ക് തങ്ങൾ പോകും, ശബരിമല പോയാൽ മാത്രമേ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളുടെ ഈ എന്താ പറയുന്നത് വഴി നടക്കാൻ, സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ശബരിമലയിൽ കയറിയാൽ മാത്രമേ റെഡിയാവുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ടീമുകൾ, ഞങ്ങളത് ശ്രമിക്കുകയും ചെയ്യും. സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നത് വരെ ഒരു ദീർഘകാല അജണ്ടയായത് മനസ്സിലാക്കണം, നോട്ട് ദ പോയിന്റ്, ദീർഘകാല അജണ്ടയായിട്ട് ഇത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ള വിശ്വാസി സമൂഹവും ഒക്കെ കേട്ടോണം, ദീർഘകാല അജണ്ടയായിട്ട്. അതിപ്പോൾ നാളെ മനുഷ്യൻ്റെ കാര്യമാണ്, നമ്മൾ ജ്ഞാനപ്പാനെയൊക്കെ ഇവരെ ഇടയ്ക്ക് കേൾക്കുന്നത് നല്ലതായിരിക്കും. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ പ്രവർത്തകരായ രണ്ട് സ്ത്രീകൾ നൽകിയ കേസുകളിൽ ഒന്നവർക്ക് കുടുംബസമേതം പോകുന്നതിനും ഒരെണ്ണം എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് ഫേസ്ബുക്കിൽ ചോദിച്ചിരിക്കുന്നത്. കുടുംബസമേതം ടൂറ് പോകാൻ ശബരിമല എന്താ വീഗാലാൻഡ് വല്ലതും ആണോ? എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്നു. കാരണം ഈ രഹന ഫാത്തിമയ്ക്കും ഈ നമ്മുടെ ബിന്ദു അമ്മിണിയുമാണ് ഈ രണ്ട് കക്ഷികൾ ഈ കോടതിയിൽ ഹർജി കൊടുത്തിട്ടുള്ള രണ്ട് കക്ഷികൾ. അപ്പോൾ ഇവർക്ക് കുടുംബസമേതമായിട്ട് പോകണം, ശബരിമലയിലേക്ക് പോകണം, കുടുംബസമേതമായിട്ടും പോകണം, പിന്നെ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ശബരിമല എല്ലാ അല്ലേ സ്ത്രീകൾ പോകുന്നുണ്ട്, എല്ലാ യുവതികൾക്കും പോകണം. നല്ല കുടുംബത്തിൽ പിറന്ന യുവതികളൊന്നും പോവില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബാക്കി ഇത്തരത്തിൽ എന്താണ് പറയേണ്ടത്, ഈ ആക്ടിവിസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടമല്ല ശബരിമല എന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞു, തലയ്ക്ക് വെളിവുള്ള എല്ലാ മനുഷ്യന്മാരും പറഞ്ഞു. പക്ഷേ ഇവർക്ക് മാത്രം ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ബോധ്യമുണ്ടായിട്ടില്ല എന്നാണ്. ആ കേസുകളിൽ ഉണ്ടായ വിധിയിൽ 2018 സെപ്റ്റംബർ 28 വിധിക്ക് സ്റ്റേ ഇല്ലെന്നും ശബരിമല വിഷയം വൈകാരിക പ്രശ്നമാണെന്നും പോലീസ് സംരക്ഷണം ഇപ്പോൾ നൽകാനാവില്ലെന്നും സമാധാനപരമായി പോകാമെന്നുള്ള സ്ത്രീകൾക്ക് പോകാമെന്നുമുള്ള ഒരു വിചിത്ര ഉത്തരവാണല്ലോ ഉണ്ടായത്. കോടതിയെ വരെ പഠിപ്പിക്കുകയാണ്, വിചിത്ര ഉത്തരവ്. കാരണം ഇവരൊക്കെ ജഡ്ജി മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരു പ്രക്ഷോഭം എന്ന രീതിയിൽ പോകുന്നത് കോടതിയെ ധിക്കരിക്കലാകുമെന്നതിനാൽ സമാധാനപരമായി മുന്നറിയിപ്പ് കൂടാതെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. എന്തൊരു ഉളത്തരമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രക്ഷോഭം എന്ന രീതിയിൽ പോയാൽ കോടതിയെ ധിക്കരിക്കലാണ്. പക്ഷേ കോടതി വിധി നിലനിൽക്കുമ്പോൾ സമാധാനപരമായി മുന്നറിയിപ്പ് കൂടാതെ അങ്ങ് പോകാവുന്ന, എനിക്ക് തോന്നി മണ്ഡലകാലമൊക്കെ കഴിഞ്ഞിട്ട് ആളും അനക്കവും ഒന്നും ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ കയറാനുള്ള പരിപാടിക്കായിരിക്കും. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പോകുന്നവരൊക്കെ സൂക്ഷിച്ചോണം, ആളും അനക്കമൊക്കെ മാറി കഴിഞ്ഞാൽ ഒറ്റയാനും അതേപോലെ പുലിയും ഒക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പുലിയോട് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ വലിയ പുലികൾ ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ പുലി അങ്ങ് കടിച്ചു കുറച്ചുകൊണ്ട് അങ്ങ് പോകത്തേ ഉള്ളൂ കാട്ടിലേക്ക്. പിന്നെ പോലീസിനും വനപാലകർക്കുമൊക്കെ ഇരട്ടി പണി ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മുൻപൊരു പ്രക്ഷോഭം എന്നോണം ജനുവരി 2 നിലയ്ക്കലേക്ക് സ്ത്രീകളെ സംഘടിപ്പിച്ചൊരു മാർച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മാർച്ച് ഇപ്പോൾ ഏപ്രിൽ ആയി പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ സമാധാനപരമായി പോകാൻ ശ്രമിക്കും. ശബരിമല പോകുന്നവരെല്ലാം വലിയ കാടടിച്ച് വലിയ വിപ്ലവം പറഞ്ഞിട്ടല്ലേ പോകുന്നത്, സമാധാനപരമായിട്ട് ഇവർ പോകാൻ ശ്രമിക്കുന്നു. ദൈവത്തെ ഓർത്ത് കൈകൂപ്പിക്കൊണ്ട് പറയുക, പെങ്ങന്മാരെ അങ്ങോട്ട് വരരുത്, കാരണം അവിടെ സമാധാനപരമായിട്ട് ഭക്തർ പൊക്കോട്ടെ. നിങ്ങൾക്ക് ആക്ടിവിസം കാണിക്കാൻ വേറെ പല സ്ഥലങ്ങളുമുണ്ട്. നിങ്ങൾ നാളെ ആലപ്പുഴ കൂടുന്നില്ലേ, ആലപ്പുഴ ബീച്ചിൽ ഒരു ബീച്ച് വോളിബോളൊക്കെ കളിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി കുറേ നേരം എന്താ പറയുന്നത്, നിങ്ങൾ അവർ അടിച്ച് പൊളിച്ചിട്ടൊക്കെ പോകും, അതായിരിക്കും നല്ലത്. ന്യൂ ഇയർ അവിടെ അങ്ങ് ആഘോഷിക്കാം, നമുക്ക് 2 താമസിച്ചാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ സമാധാനം ലംഘിക്കാൻ വരുന്നവരെ നേരിടാനും സമാധാനം പാലിക്കാനും സമാധാന പാലകരും അതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും ശ്രമിച്ചാൽ മതി. അതായത് പോലീസിനെയും സർക്കാരിനെയും ക്ലാസ് കൊണ്ട് എടുക്കുന്നുണ്ട് ഈ കക്ഷികൾ. ഫേസ്ബുക്കിലൂടെയാണേ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ഞങ്ങൾക്ക് പ്രത്യേക സുരക്ഷയൊന്നും ആരും നൽകേണ്ടതില്ല, കാരണം എന്തിനും ഇറങ്ങി തിരിച്ച ആളുകളാണ്. കാരണം സുരക്ഷയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഒരു പൗര എന്ന നിലയിലുള്ള സുരക്ഷ നൽകിയാൽ മതിയാകും. ശരി, പൗരയ്ക്ക് സുരക്ഷ നൽകുന്നത് പോലീസിന് ഭാരയാകും. അപ്പോൾ ഈ പൗരകൾ കൃത്യമായ രീതിയിൽ മാന്യമായിട്ടുള്ള കാര്യത്തിന് പോയാൽ പോലീസ് സംരക്ഷണം നൽകും, അല്ലെ ശബരിമല ആക്ടിവിസം കാണിക്കാൻ പോയാൽ പോലീസ് സംരക്ഷണം നൽകില്ലെന്ന് മാത്രമല്ല പോലീസ് പറഞ്ഞിട്ടുണ്ട്, ലാത്തിയുടെ ചൂട് കൃത്യമായിട്ട് അറിയുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗര പാരയാകരുത്. പൗര ലാസ്റ്റിൽ 2 പോയ പൗര തിരിച്ച് 2 വരാതിരിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന് അത് 8 പണിയാവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് അവരെ കൂടെ വെറുതെ വിടും. നാട്ടിൽ വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്? ഈ ശബരിമലയിൽ നിങ്ങൾക്ക് കയറി അവിടെ ആക്ടിവിസം കാണിക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് പൗരകളെ ഈ ഒരു പൗരൻ ഞങ്ങൾ കുറേ പൗരന്മാർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തായാലും ഞങ്ങൾ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല. വേണ്ട വേണ്ട വേണ്ട, മുന്നോട്ട് തന്നെ പോകണം. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന പരിപാടിയിൽ ആചാരലംഘനം നടത്തിയ ബിന്ദു അമ്മിണിയും കനകദുർഗയും പങ്കെടുക്കുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ കക്ഷികളെല്ലാം, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം DSNGയൊക്കെ ആയിട്ട് അവിടെ ചെല്ലണം. കാരണം അതറിയാം, ആചാരലംഘനം നടത്തിയെന്ന് സ്വയം പ്രഖ്യാപിച്ച ബിന്ദു അമ്മിണിയും കനകദുർഗയും വരുന്നുണ്ട്. കാരണം നമുക്കറിയില്ല, റാഫേൽ നദാലും റോജർ ഫെഡററോട് ഫെഡററോടുള്ള ആ ഒരു ടെന്നീസ് മത്സരം പോലെയാണ് ആലപ്പുഴ
ബീച്ചിൽ നാളെ, കാരണം ബിന്ദു അമ്മിണിയും കനകദുർഗയും, കാരണം എന്തൊരു സെലിബ്രിറ്റീസാണ്, ഭയങ്കര സംഭവമാണ്. അവരെ കാണണമെങ്കിൽ നാളെ ആലപ്പുഴ ചെല്ലണം, അവർ പങ്കെടുക്കും, അവർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ രീതി ബിന്ദു അമ്മിണിയും കനകദുർഗയും കാണുന്നവർ നാളെ ആലപ്പുഴ ബീച്ചിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ആലപ്പുഴയിലെ അവരുടെ സമ്മേളന നഗരത്തിലേക്ക് ചെല്ലുക. അപ്പോൾ അതുകൊണ്ട് ഇവർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്, വെല്ലു വിളിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ പറയാം, ഞങ്ങൾ സമാധാനപരമായി പോകാൻ ശ്രമിക്കും, സമാധാനം ലംഘിക്കാൻ വരുന്നവരെ നേരിടാനും സമാധാനം പാലിക്കാനും സമാധാന പാലകരും അതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും ശ്രമിച്ചാൽ മതി, ഞങ്ങൾക്ക് പ്രത്യേക സുരക്ഷയൊന്നും ആരും നൽകേണ്ടതില്ല. ഒരു പൗര എന്ന നിലയിൽ ഉള്ള സുരക്ഷ നൽകിയാൽ മതി. അപ്പം അവിടെ വരുന്ന ശബരിമല വരുന്ന വിശ്വാസികൾ ആരും പൗരകളും പൗരന്മാരും ഒന്നുമല്ല, ഇവർ മാത്രമാണ് പൗരയുള്ളത്. അപ്പോൾ ഈ പൗരകൾ പാരയാക്കരുത്, ദൈവത്തെ ഓർത്തിട്ട് ആലപ്പുഴ എന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊരു ചെറിയ റിക്വസ്റ്റാണ്, ആലപ്പുഴയിൽ പോയിട്ട് ആ ബീച്ചിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് അറുമാദിച്ചിട്ടൊക്കെ പോവാം, അല്ലെങ്കിൽ അവിടെ ബീച്ച് വോളിബോളൊക്കെ കളിക്കുക. പിന്നെ അതേപോലെ വളരെ പ്രത്യേകത, നോർത്ത് പോയിൻ്റ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാര്യമുണ്ട്, നാളെ ആലപ്പുഴയിൽ നടക്കുന്ന പരിപാടിയിൽ ആചാരലംഘനം നടത്തിയ ബിന്ദു അമ്മയും കനകദുർഗയും പങ്കെടുക്കുന്നുണ്ട്. ഇവരെ കാണേണ്ടവർ എത്രയും പെട്ടെന്ന് ആലപ്പുഴയിൽ ചെല്ലണം, കാരണം ഇനി ഇമാതിരി റയർ സ്പീഷീസ് ഒക്കെയുള്ള ആളുകളാണ്, ഇവരെ ഒന്ന് കാണാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല, കാരണം നാട്ടിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ, അതേപോലത്തെ ഒരു കാട്ടിക്കൂട്ടലൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇവരെ കാണണ്ടോ, ഇവരുടെ ആരാധകരൊക്കെ ഫാൻസ് അസോസിയേഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നാളെ ആലപ്പുഴയിൽ ചെല്ലണം, അവരെ കാണാൻ സാധിക്കും. പക്ഷേ എന്തായാലും കോടതി ഉത്തരവില്ലാതെ വന്നാൽ അട്ടിച്ചോടിക്കുമെന്ന് തന്നെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നിലയ്ക്കലിലേക്ക് നടത്താനുള്ള മാർച്ച് ഏപ്രിലായിട്ടുണ്ട്, ആ ഏപ്രിലും കൊണ്ട് നാളെ ആലപ്പുഴയിലും കണ്ട് പരിപാടി തട്ടിക്കൂട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ശരി, വളരെ വലിയൊരു ആഗ്രഹമുണ്ട്, എന്തായാലും നിലയ്ക്കലിൽ വന്നിട്ട് അതേപോലെ വന്നൊരു മാർച്ച് നടത്തിയിട്ട് തിരിഞ്ഞൂടുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടത്തോടു കൂടി ഈ വാർത്തയങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ നിങ്ങളായിക്കോ, നിങ്ങളുടെ പാടായിക്കോ, ശബരിമലയിലേക്ക് ദൈവത്തെ ഓർത്ത് വരരുത്.